ഈ ഹറാമായ ഭക്ഷണം എന്റെ കൈകൊണ്ട് ഞാൻ തൊട്ടുപോയല്ലോ, ആ ഹറാമായ ഭക്ഷണം എന്റെ നാവുകൊണ്ട് ഞാൻ രുചിച്ചു പോയല്ലോ, ആ ഹറാമായ ഭക്ഷണം എന്റെ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയല്ലോ, ഈ ഹറാമ് പിടിച്ച കയ്യോട്, ഹറാം രുചിച്ച നാവോട്, ഹറാമ് നിറച്ച പള്ളയോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ, ഒരു പിടി ഭക്ഷണം പോലും കിട്ടാതെ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യൻ തലയിട വെച്ച് ഒരു ദാരുയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റുന്ന തോട്ടമോടുന്ന മഷറയിൽ, അതേ എനിക്കവിടെ ആകെ പ്രതീക്ഷിക്കാനുള്ളത് ഹബീബിന്റെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറല്ലേ. ശ്രീ കിതാബിയീ ഹൈറന്നബി ഹബീബിന്റെ പരിശുദ്ധമായ ജന്മമാസം കടന്നു വരുമ്പോൾ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ വീടുകളിൽ അതേ നിർബന്ധ ബുദ്ധിയോടെ ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണല്ലോ ആ ഹബീബിന്റെ പവിത്രമായ മൗലിദിന്റെ ശബ്ദം. ആ മൗലിദ് ഗാം ചെല്ലുന്ന സമയത്ത് വളരെ ആഗ്രഹത്തോടെ പാടി പറഞ്ഞില്ലേ, ഇന്നലാനർജുഹിലാശിരി കിതാബിയ സയ്യിദി ഖൈറ നബി. നബിമാരിൽ വെച്ചേറ്റവും ഖൈറായ എന്റെ നേതാവായ നബിയെ അങ്ങയുടെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന അങ്ങയുടെ അധികാരത്തിലേക്ക് റബ്ബ് വിട്ടു തന്ന ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസറിൽ നിന്നൊരരക്കപ്പ് വെള്ളം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രവിശാലമായ മഹ്ശറയിൽ ഹബീബിന്റെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ അത് വാങ്ങിക്കുടിക്കാൻ ജനകോടികൾ ക്യൂ നിൽക്കുന്ന സമയത്ത് സാധുവായ സിദ്ദീഖും ആ ലൈനിൽ ഇങ്ങനെ നിന്ന് പ്രയാസപ്പെട്ട് നടന്നു നടന്നെന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തുമ്പോ ഹറാമായ ഭക്ഷണം പിടിച്ച കൈകൊണ്ടും ഹറാമായ ഭക്ഷണം രുചിച്ച നാവുകളുടെ ഹറാമായ ഭക്ഷണം നിറച്ച പള്ളിയിലേക്ക് ഈ ഹൗദുൽ കൗസറിന്റെ കപ്പ് പിടിക്കാൻ പറ്റില്ല ബൂബക്കറേ. ആ ഹൗദുൽ കൗസർ രുചിക്കാൻ പറ്റില്ല ബൂബക്കറേ. ഹറാമ് നിറച്ച പള്ളി ഈ ഹൗദുൽ കൗസർ നിറക്കായി പറ്റില്ല ബൂബക്കറേ എന്ന് പറഞ്ഞ് ഈ സാധുവായ ബൂബക്കറിനെ എങ്ങാനും എന്റെ ഹബീബ് തള്ളിക്കളഞ്ഞാൽ, എന്റെ ഹബീബ് ആട്ടിക്കളഞ്ഞാൽ ഞാനവിടാരോ ഡബയും പറയും റബ്ബേ, അഹറാബായ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് ഇനി ആ ഭക്ഷണം പുറത്തോട്ട് കളയലല്ലാതെ നിർവാഹമില്ലെന്ന് പറഞ്ഞ് തന്റെ കൈവിരലുകൾ മുഴുവനും തൊണ്ടയിലേക്ക് കുത്തി കുത്തി ഇറക്കിയിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഛർദിക്കുകയാണ്. പള്ളിയിൽ ചതച്ചടച്ചിറക്കിയ ഭക്ഷണം അത് മുഴുവനും ഇങ്ങനെ പുറത്തോട്ട് ഛർദിക്കാൻ വേണ്ടി തുടങ്ങി, ഉള്ളത് മുഴുവനും ഛർദിച്ചു. പക്ഷേ ധൈര്യം വരുന്നില്ല, വല്ലതും ഇനി ആമാശയത്തിൽ ബാക്കിയുണ്ടോ എന്ന ഭയം വീണ്ടും തൊണ്ടയിലേക്ക് കൈകുത്തിയിറക്കി ഛർദിച്ചപ്പോൾ അവസാനം രക്തം ഛർദിച്ചു പോയി. അപ്പോഴാണ് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഒരാശ്വാസം വന്നതെങ്കിൽ, എന്റെ കരടിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ യോഗ്യനല്ല, ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാ, കഴിച്ച ഭക്ഷണം എത്ര ഹറാമുകൾ
അതേ കുടിച്ചുപോയ വെള്ളം എത്ര ഹറാമുകൾ അനുഭവിച്ച അനുഗ്രഹങ്ങളിൽ എത്രയെത്ര ഹറാമായ സുഖങ്ങൾ അനുഭവിച്ചു പോയി. ഈ ഹറാമ് പിടിച്ച കയ്യോട്, ഹറാമ് രുചിച്ച നാവോട്, ഹറാമ് നിറച്ച പന്തയോട് സാധുവായ ഞാൻ സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട്, സാധുക്കളായ നമ്മൾ സ്വർഗം ആഗ്രഹിച്ചതുകൊണ്ട് എവിടെ കിട്ടാൽ ശക്തമായ റബ്ബിനെ പറ്റിയുള്ള ഭയം, ആ ഭയത്തോടെ എന്റെ നഫ്സിന്റെ ഇച്ഛക്ക് വഴങ്ങില്ലെന്ന തീരുമാനം, ഈ തീരുമാനത്തിൽ അധിഷ്ഠിതമായി മുഴുവൻ സമയങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ഖുർആൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അവനിക്കാണ് സ്വർഗത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ റബ്ബ് താല അവസരം നൽകൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചോദിക്കുക, നമുക്ക് ഈ സ്വർഗത്തിന് വല്ല സാധ്യതയും മുന്നിൽ കാണാനുണ്ടോ? ആ സ്വർഗത്തിലേക്കുള്ള വല്ല പ്രതീക്ഷയും നമുക്കുണ്ടോ? ആ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ആരെങ്കിലും നമ്മെ കാത്തിരിക്കുന്നുണ്ടോ? ഒരു വേളവൊന്ന് നമ്മുടെ ശരീരത്തോട് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിനും മറുപടി കണ്ടെത്താൻ ഈ സദസ്സിൽ വെച്ച് പതിക്കെ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യജമാനനായ റബ്ബ് തആല സാധുക്കളായ നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശക്തമായ ഭയം പലരുടെയും കൽബിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന താല്പര്യം നഷ്ടപ്പെട്ടു പോയി, ഉറങ്ങണമെന്ന താല്പര്യം നഷ്ടപ്പെട്ടു പോയി. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഒരുപാട് വസിയ്യത്തുകൾ, ആ വസിയ്യത്തുകളിൽ പലതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ടൊരു വസിയ്യത്ത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ച് ഇങ്ങനെ ഒരുപാട് വസിയ്യത്തുകൾ ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ നൽകിയൊരു വസിയ്യത്ത് എന്താണെന്നറിയോ? യാ ബുനയ്യ ലാ യകൂനൻ നദീഖു അതിയസ മിൻകാ. ഓ എന്റെ പ്രിയപ്പെട്ട കൊച്ചുമോനെ, നിന്നോടൊരു കാര്യം ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ. ലായകൂരൽ ലദ്ദീഖു അതിയസ മിൻകാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുണ്ടല്ലോ മോനെ, അത് നിന്നെക്കാളും ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിയായി മാറുന്നത് സൂക്ഷിക്കണം കേട്ടോ. കാരണം മഹാനായ ഖുമാരുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നിറന്നായി കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ആ കോഴി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ജുനാദീബിൽ അസ്ഹാർ. പാതിരാത്രിയിൽ ആ കോഴി സുബ്ഹിയുടെ എത്രയോ മുമ്പെഴുന്നേറ്റിട്ട് ലൈലി ഹമാമത്തുൽ على طال وغنى واني لنائم كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الحمائم وأزعم أنها منذ صبابتي لربي فلا أبكي وتبكي البهائم. വീട്ടിന്റെ മേൽക്കൂരകളിൽ കിടന്ന് നൂളിപ്പാട്ട് നടത്തുന്ന മാടപ്രാവുകളെ നോക്കിക്കൊണ്ട്
അതുപോലത്തെ മറ്റു പക്ഷികളിലേക്കും മൃഗങ്ങളിലേക്കും നോക്കിക്കൊണ്ട് മഹാന്മാര് വല്ലാതെ സങ്കടത്തോടെ പറയുന്നു, അതേ ചില്ലകളിൽ ഇരുന്നു കൊണ്ട് കുരുവികൾ ഇങ്ങനെ കൂവിട്ട് കളയുമ്പോൾ, മേൽക്കൂരകളിൽ കിടന്നുകൊണ്ട് മാടപ്പിറാവുകൾ മൂളിക്കളയുമ്പോൾ, അതൊക്കെ റബ്ബിന്റെ മുന്നിൽ തസ്ബീഹ് സമർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, പാതിരാത്രിയിൽ അത് റബ്ബിനെ ഓർത്ത് വിക്ര ചൊല്ലുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാരെന്ന് പറയുന്നു, ഞാൻ എന്റെ ഹബീബിന്റെ ആശിക്കാരെന്ന് പറയുന്നു. കബതു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖതുനി ബിൽ ബുഖാഇൽ ഹമാഇമ. ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാണെന്ന് ഞാൻ കളവ് പറഞ്ഞു പോയി, ഞാൻ കളവ് പറഞ്ഞു പോയി. കബതു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖതുനി ബിൽ ബുഖാഇൽ ഹമാഇമ. ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാണെന്ന് പറയും.